ഹലോ എവരിബഡി, ഞാൻ അനുജ ആർവിഎസ്. തൃശൂർ ജില്ലയിലെ കുന്നമംഗലത്തെ എക്സിസി ജി പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഞാൻ ഇന്ന് പഴയ പരിചയപ്പെടാൻ പോകുന്നത് ചീര കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ചീരത്തോട് അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഉപ്പ്, കടുക്, അതുപോലെ നമ്മുടെ കറിവേപ്പില, കുറച്ച് പരിപ്പ് വേവിച്ചത്, വെളിച്ചെണ്ണ, മുട്ട, തേങ്ങയും വറ്റൽമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉപ്പും മുളകും കൂടി ചേർത്ത് ചതച്ചെടുത്ത മിക്സാണ്. നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പിക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടാവട്ടെ. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇടുക. ഇനി കടുക് അതിലേക്ക് ഇടാം. കടുക് എല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ നാടൻ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഇളക്കുക. ഇനി നമുക്കതിലേക്ക് വേവിച്ച് പരിപ്പ് ചേർക്കാം. നമ്മുടെ ഈ ചീനി ചേർക്കാം. നമുക്ക് ഇത് നന്നായി ഇളക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർക്കാം. ഇനി അത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു മിനിറ്റിൽ ഇത് മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഇനി നമുക്ക് ചീരത്തോരൻ റെഡിയാണ് നോക്കാം. ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിൽ മൂന്ന് തരം ചീരകളാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഷുഗർ ചീര, മിനിസ് മുള ചീര, സാധാരണ ചീര. ചീരയിൽ ധാരാളം ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയുള്ളതാണ്. പിന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന മുട്ട, കാർബോഹൈഡ്രേറ്റും മിനറൽസും പ്രോട്ടീൻസും എല്ലാം കൂടി അടങ്ങിയിരിക്കുന്നതാണ്. പിന്നെ ഈ ചീരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, വൈറ്റമിൻസ് കൂടുതലുള്ളതാണ് ഈ ചീര. അതുകൊണ്ട് നമ്മുടെ ഈ ചീരത്തോരൻ നമ്മുടെ ശരീരത്തിന്